തിരുവനന്തപുരത്തേക്ക് പോകുന്നു. നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. സഭ പാസാക്കിയ ബില്ലുകൾ ഗവർണറുടെ മുന്നിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ല് ഇന്നിപ്പോൾ നിയമസഭ പാസാക്കാൻ പോകുന്നു. നമുക്കറിയാം ഈ ഒരു സമ്മേളന കാലം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം വിവാദമായ ലോകായുത്ത നിയമ ഭേദഗതിയായാലും അതുപോലെ സർവകലാശാല ബില്ലായാലും അങ്ങനെ വിവാദമായ ബില്ലുകളൊക്കെ പരിഗണനയിലേക്ക് എത്തിയ ഒരു സമ്മേളന കാലയളവാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. അജയ്ഘോഷ് വിവരങ്ങളുമായി ചേരുന്നു. അജയ്ഘോഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ലോകായുത്ത ബില്ലിൽ ഗവർണർ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല. അതിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് അറിയില്ല. ആ തീരുമാനം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഗവർണറുടെ അധികാരം, ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലും ഇന്നിപ്പോൾ പാസാക്കാൻ പോകുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകും, ബില്ല് പാസാക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗവർണറുടെ നിലപാട് ഇതിലൊക്കെ വളരെ പ്രധാനമല്ലേ? ശാലിനി, ഇന്നിപ്പോൾ ഒരു പ്രത്യേക സഭാ സമ്മേളനമാണ് ഇന്നിപ്പോൾ സംഭവിക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് ബില്ലുകളായിരുന്നു, ഒന്ന് ലോകായുക്തയും ഒന്ന് ഗവർണറുടെ അധികാരം, ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ല്. ആ ബില്ല് ഇന്നിപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം വീണ്ടും സഭാതലത്തിലേക്ക് വരും. നേരത്തെ തന്നെ പലതരത്തിലുള്ള എതിർപ്പുകൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ എതിർപ്പുകൾ അവർ വീണ്ടും ആവർത്തിക്കും. UGC ചട്ടപ്രകാരത്തിന് ഉള്ള മാറ്റങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ സർക്കാർ വരുത്തിയിട്ടുണ്ട്. എന്തായാലും അതും ഇന്ന് വേഗത്തിൽ പാസാക്കും. അതോടൊപ്പം ഇന്നലെ തീരുമാനിച്ച ഒരു ബില്ല് കൂടി ഇന്ന് വരുന്നുണ്ട്. അതായത് നേരത്തെ വലിയ വിവാദമായതാണ് ഈ വഖഫ് നിയമനങ്ങൾ PSC വിട്ടത്. അതിനെ മുസ്ലിം സംഘടനകളെല്ലാം എതിർത്തു. സമസ്തി അടക്കം വലിയ എതിർപ്പ് വന്ന സാഹചര്യത്തിൽ അത് മാറ്റിക്കൊണ്ടുള്ള ഒരു ബില്ല് ഇന്നിപ്പോൾ വരുന്നുണ്ട്. അതിനകത്ത് ഒരു പുതിയ റിക്രൂട്ടിംഗ് സംവിധാനം, അഭിമുഖ പരീക്ഷയ്ക്കൊക്കെ ഏർപ്പെടുത്തുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റമാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് സഭയിൽ വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും ഈ സഭാ സമ്മേളനത്തിൽ ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചയായ ബില്ലുകളാണ് പാസാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ബില്ലുകൾ അതിന്റെ നടപടിക്രമങ്ങൾ, നിയമ വകുപ്പിന്റെ പരിശോധനയും മറ്റു നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ടാണ് രാജ്ഭവനിലേക്ക് പോകുന്നത്. രാജ്ഭവനിലെത്തുമ്പോൾ അദ്ദേഹം പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ പരിശോധനയും കഴിഞ്ഞ് മാത്രമേ ബില്ലുകളിൽ അദ്ദേഹം ഒപ്പുവെക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വളരെ സൂക്ഷ്മമായ ഒരു പരിശോധന സമയമെടുത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇതിലേതൊക്കെ അദ്ദേഹം ഒപ്പിട്ട് അംഗീകരിക്കുന്നുണ്ട്, മറ്റ് ഈ വിവാദ ബില്ലുകളൊക്കെ ഒരുപക്ഷെ മറ്റ് നിയമ നടപടികളിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കൊക്കെ കൊടുത്ത് നീട്ടിക്കൊണ്ടുപോകാനും കഴിയും. എല്ലാം ഓണം കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവൂ. കാരണം ഇപ്പോൾ ഗവർണർ തിരുവനന്തപുരത്തില്ല. അദ്ദേഹം ഇനി പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞും അത് ദില്ലിക്ക് പോയതിനു ശേഷം മാത്രമേ തിരിച്ചെത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും അതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്, എന്താണ് ഗവർണർ തീരുമാനമെടുക്കുക എന്നുള്ളത്.